Hi friends, welcome to Calicut Food Gallery. ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങാ കറി ആയിട്ടാണ്, അതായത് പച്ചമാങ്ങ കറി. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഈ കറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പകുതി മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിവിടെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ്. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം. ഇതൊക്കെ എത്ര അളവ് എന്നുള്ളത് ഞാൻ കറിയിലേക്ക് ചേർക്കുമ്പോൾ പറയാം. പിന്നെ ഇതിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വേണം. തേങ്ങ ഞാൻ ഈ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു പകുതി തേങ്ങ ഫുള്ളായിട്ടില്ല കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ കുറവുണ്ടാവും. ചെറിയ തേങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഉലുവ വേണം, അതുകൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ഓയിലും കൂടി വേണം, അത്രേ ആവശ്യമുള്ളൂ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഉലുവ കരിഞ്ഞു പോവരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫുള്ള് കറിവേപ്പിലയും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്നങ്ങ് വാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഈ തക്കാളിയൊക്കെ പെട്ടെന്നങ്ങ് വയന്ന് വരും. അപ്പോൾ ഒന്നുകൂടി ഒന്നങ്ങ് വാറ്റിക്കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരാനായിട്ട് 5 മിനിറ്റ് ഇവിടെ മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് വാറ്റിക്കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി അങ്ങ് ഉടഞ്ഞു വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഫസ്റ്റ് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്നങ്ങ് വാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും നന്നായി ഒന്നങ്ങ് വാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വാറ്റിക്കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളുടെയും പച്ചമണം നന്നായി മാറി വരുന്നത് വരെ വാറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് കൂട്ടി വെച്ചെടുക്കാം, ഇതൊന്ന് തിളച്ച് വരാനായിട്ട്. അപ്പോഴേക്കും ഞാൻ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ 1-5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും, അല്ലെങ്കിൽ ഓരോ മാങ്ങക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോയിട്ടും ഇല്ല. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് വാറ്റിയെടുക്കുമ്പോഴും മാങ്ങയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
കറി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ദാ ഈ തിക്നെസ്സിലാണ് ഉള്ളത്, കണ്ടില്ലേ. ഇനി ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്നങ്ങ് തിക്കായി വരും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എന്തായാലും ട്രൈ ചെയ്യണേ. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് സെർവ് ചെയ്യാം. ഈ മാങ്ങാക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.